എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു മൊസാണ്ട, വെളുത്ത മൊസാണ്ട എങ്ങനെ നട്ട് പരിപാലിക്കാം എന്നുള്ളതാണ്. മറ്റ് മൊസാണ്ടയൊക്കെ നമ്മൾ കൊമ്പൊക്കെ ഒടിച്ച് കുത്തിയാൽ പെട്ടെന്ന് പിടിക്കാറുണ്ട്. വെള്ള മൊസാണ്ട അങ്ങനെ അങ്ങോട്ട് പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെയാണ്. ഞാനതെങ്ങനെയാണ് വെള്ള മൊസാണ്ട എന്നും പൂക്കെ തരണ അതാണ്. എപ്പോഴും പൂക്കളുണ്ടാവും മൊസാണ്ടയിൽ, നല്ല ഭംഗിയുണ്ട്. നമുക്ക് വെട്ടി നിർത്തുകയൊക്കെ ചെയ്യാം. ഈ മൊസാണ്ടയുടെ ഈ വശം ഇങ്ങനെ വെട്ടി കളഞ്ഞേക്കുന്നതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ഏറെ ഇതെങ്ങനെയാണ് നടണേനെന്നൊക്കെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ മൊസാണ്ടയുടെ ഇങ്ങനെ ഇങ്ങനെ വരുന്ന ഏരങ്ങളുണ്ട്. ഇത് പതുക്കെ ഇങ്ങനെ അടർത്തി ഇങ്ങനെ എടുക്കും, അടർത്തി എടുത്തിട്ട് എടുക്കും. അതുപോലെ കൂമ്പ് പോലത്തെ ഏരങ്ങൾ ആണ് അടർത്തി എടുക്കുന്നത്. കണ്ടോ, ഇങ്ങനെ അടർത്തി എടുക്കും. അങ്ങനെ ഇതിപ്പോൾ രണ്ട് കൂമ്പുണ്ട്. ഇത് ഞാൻ എങ്ങനെയാണ് നടണേന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് നടണേന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഏര എടുത്തു, കണ്ടോ, അതായത് അടർത്തി എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതെടുത്തിട്ട് അതിൻ്റെ അടിയിലത്തെ രണ്ടല്ല അങ്ങനെ കണ്ടിച്ച് കഷ്ണിച്ച് കളയണം. അപ്പോൾ അത് ഇത്രയും സ്ഥലം കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ചാണകവും മണ്ണും കമ്പോസ്റ്റുമാണ്, അത് എൻ്റെ മിക്സ് ഞാൻ കൂട്ടി വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് പതുക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ നടുക. താക്കൊന്നും വേണ്ട, അത് ഇങ്ങനെ ഇതാക്കിയിട്ട് നടുക. ഇത്രയും മട്ടം നട്ടാൽ മാത്രം മതി. എന്നിട്ട് അതിനെ നനച്ച് കൊടുക്കുക, നനച്ച് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് അമർത്തി വെച്ച് കഴിഞ്ഞാൽ അമർത്തി വെച്ചേക്കുക. അപ്പോൾ ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്കും ഇത് നന്നായി പിടിച്ചിരിക്കും. ഇത്ര മാത്രമേ അതിൻ്റെ കാര്യമുള്ളൂ മൊസാണ്ട പിടിക്കണം. ഇത് ഒരു മാസം മുമ്പ് കണ്ടോ, ഈ മൊസാണ്ട കണ്ടോ, ഇത് ഞാൻ ഒരു മാസം ആയിട്ടില്ല, ഒരു രണ്ട് മൂന്ന് ആഴ്ച മുമ്പ് രണ്ട് ഇതുപോലത്തെ രണ്ട് കൂമ്പെടുത്തിട്ട് വെറുതെ രണ്ട് ചട്ടിയിലേക്ക്, ഇതിന് ഞാൻ വെറുതെ ഇരുന്നൊരു ചട്ടിയാണ് അതിലേക്ക് കുത്തിവെച്ചതാണ്. ഇത് രണ്ട് മൊസാണ്ട കണ്ടോ. ഒരിക്കലും മൊസാണ്ട നട്ട് കഴിഞ്ഞാൽ വാടില്ല, പിടിക്കാനുള്ള മസാണ്ടൊന്ന് നട്ട് കഴിഞ്ഞാൽ പിടിക്കുമ്പോൾ വാടില്ല. ഇതുകൊണ്ട് ഇതിങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. നട്ടിട്ട് കുറേ ദിവസം, ഒരു രണ്ടാഴ്ചയൊക്കെ ഉള്ള, മൂന്നാഴ്ചയൊക്കെ ആയിട്ടുണ്ട്. ഇത് രണ്ടും പിടിച്ചത്, ഇതിന് രണ്ട് കൂമ്പും ഒന്ന് ഇതിനെന്തേ കൂമ്പൊക്കെ വരണുണ്ട്. ഇത് രണ്ടും പിടിച്ചിരിക്കണ മസാണ്ടയാണ്. ഇത് പിടിച്ച് ഒരു രണ്ട് മാസം കഴിയുമ്പോഴേക്കും പൂവോടുകൂടിയാണ് വരണത്. ഇനിയിപ്പോൾ അടുത്ത കൂമ്പ് വരണത് പൂവോടുകൂടിയാണ്. അപ്പോൾ നമുക്ക് നുള്ളിയൊക്കെ നിർത്താണെങ്കിൽ കുറ്റിച്ച് വട്ടാരം വെപ്പിച്ച് മൊസാണ്ട, വെള്ള മൊസാണ്ട നല്ല ഭംഗിയിൽ ചട്ടിയിൽ നിർത്താം. അല്ല, നിങ്ങൾക്ക് പുറത്ത് നടാനാ താല്പര്യമെങ്കിൽ പുറത്ത് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഇത്തിരിയുടെ പൊക്കമൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് പുറത്ത് കുഴിയെടുത്ത് ചാണകമൊക്കെ ഇട്ടിട്ട് നന്നായി നട്ടു കൊടുക്കാം. ചാണകമാണ് ഞാനെപ്പോഴും ഇടുന്നത്. ഞാൻ വേറെ വളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല, ചാണകമാണ് ഏറ്റവും നല്ല വളം. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ മൊസാണ്ടയൊക്കെ പിടിപ്പിക്കാൻ നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാവും. എല്ലാവരും കൊമ്പല്ല നടന്നത്, പ്രത്യേകിച്ച് പറയുകയാണ് കൂമ്പ് അതിൻ്റെ തണ്ടിനോട് ചേർത്ത് അടർത്തി എടുത്തിട്ടാണ് മൊസാണ്ട നടേണ്ടത്. എനിക്ക് ഈ മൊസാണ്ട നട്ടിട്ടൊരു അഞ്ചാറ് വർഷമൊക്കെ ആയിട്ടുണ്ട്. എൻ്റെ പഴയ മൊസാണ്ട നിങ്ങൾ കണ്ടില്ലേ, അത് നട്ടിട്ടൊരു അഞ്ചാറ് വർഷമൊക്കെ ആയിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു 10-30 വർഷം പഴക്കമുള്ളൊരു മൊസാണ്ട ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ പ്രളയത്തിൽ ഇങ്ങനെ ഒടിഞ്ഞ് അവിഞ്ഞു പോയി. അത് ഞാൻ തന്നെ ഇങ്ങനെ നട്ടതായിരുന്നു. ഒരു 30 വർഷമൊക്കെ മുമ്പ് ഇങ്ങനെ തന്നെ കൂമ്പെടുത്ത് നട്ട് പിടിച്ചതായിരുന്നു. അതും നന്നായിട്ട് വന്നു. കുറേ വർഷം അത് പൂക്കളായിട്ടൊക്കെ നിന്നു. അത് നമ്മളെപ്പോഴും അടർത്തി മുകളിൽ നിന്ന് ഇങ്ങനെ കൂമ്പ് വെട്ടി വെട്ടി കൊടുത്താൽ മതി. പൂക്കളില്ലാത്ത സീസൺ കുറവാണ്. പൂക്കളില്ലാത്ത സീസണിൽ നമ്മൾ വയ്യെ അതിൻ്റെ കൂമ്പുകളൊക്കെ വെട്ടി മാറ്റി കഴിഞ്ഞാൽ വട്ടാരമൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് വെള്ളം മൊസാണ്ട നിറച്ച് പൂക്കളായിട്ട് വർഷം മുഴുവൻ എന്നും പൂക്കളായിട്ട് നിൽക്കും. നിങ്ങൾ ട്രൈ ചെയ്യുക, എല്ലാവർക്കും പറ്റും. നിങ്ങളിലൊക്കെ ശ്രമിക്കണം. മൊസാണ്ടയുടെ കൂമ്പൊക്കെ എടുത്ത് കൊണ്ടുപോയി പിടിപ്പിക്കുക. ഇപ്പം ഏറ്റവും നല്ല സമയമാണ്, ഞാറ്റിലെയാണ്. എന്ത് സാധനം വെറുതെ ഇട്ടാലും പിടിക്കുമെന്നാണ് പറയണത്. അപ്പം ഇങ്ങനെ കൊമ്പുകൾ, ചെടികളുടെയൊക്കെ കൊമ്പുകളൊക്കെ നട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പം നമ്മളിത് പിടിപ്പിച്ചതിന് ശേഷം ഞാൻ ഇത് ജാതിയുടെ ചുവട്ടിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു ഒട്ടും വെയിലൊന്നും കൊള്ളരുത് ഇതിന്. വെയിൽ കൊണ്ട് ഇത് വടിപ്പോ. അപ്പം എപ്പോഴും തണൽ തന്നെ വേണം, നല്ല കൂളിമേലിരുന്ന് വേണം ഇത് പിടിക്കാൻ. അപ്പം നിങ്ങൾ നട്ട് തണലിൽ വെച്ച് പിടിപ്പിക്കുക. അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.